സർവീസുകൾ മുടങ്ങിയതിൽ ഖേദം പ്രകടിപ്പിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് ഒരാഴ്ചയ്ക്കകം യാത്ര പുനക്രമീകരിക്കാനോ പണം മടക്കി വാങ്ങാനോ അവസരമുണ്ട് എന്ന് വിമാന കമ്പനി അറിയിച്ചു സർവീസുകൾ റദ്ദാക്കിയത് പരിശോധിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി ജീവനക്കാരുടെ ആവശ്യം ന്യായമാണെന്ന് അറിയിച്ച ദില്ലി റീജിയണൽ ലേബർ കമ്മീഷണർ മാനേജ്മെന്റിന് കത്തയച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിനുശേഷം തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നാണ് ജീവനക്കാരുടെ വിമർശനം ജീവനക്കാരെ അന്യായമായി പിരിച്ചുവിടുന്നു ടി എ ഡി എ ഹോം റെന്റ് അലവൻസ് എന്നിവ വെട്ടിക്കുറയ്ക്കുന്നു ആഭ്യന്തര പരാതി പരിഹാര സെൽ നിഷ്ക്രിയമായി തുടങ്ങിയ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം രാത്രിയാണ് സമരം ആരംഭിച്ചത് മുന്നൂറോളം ജീവനക്കാർ അടിയന്തരമായി രോഗാവധിയിൽ പ്രവേശിച്ചുകൊണ്ടായിരുന്നു പണിമുടക്ക് ദില്ലി മുംബൈ അടക്കം പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നെല്ലാം സർവീസ് മുടങ്ങി കടുത്ത പ്രതിഷേധം ഉയർന്നതോടെ സംഭവത്തിൽ എയർ ഇന്ത്യ ഖേദം പ്രകടി ു ജീവനക്കാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ശ്രമിക്കുകയാണെന്നും എയർ ഇന്ത്യ അറിയിച്ചു കൂടുതൽ ഫ്ളൈറ്റുകൾ റദ്ദാകാൻ സാധ്യതയുള്ളതിനാൽ സർവീസ് റദ്ദാക്കിയോ വൈകുമോ എന്നുറപ്പായ ശേഷമേ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാവൂ എന്നും എയർ ഇന്ത്യ നിർദ്ദേശിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ നിലവിലെ നിരക്കിൽ യാത്രയുറപ്പാക്കും അല്ലെങ്കിൽ തുക അടക്കി നൽകും ഇങ്ങനെ യാത്രക്കാർക്ക് രണ്ട് പരിഹാര മാർഗങ്ങൾ എയർ ഇന്ത്യ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതേസമയം സമരത്തിന്റെ ഭാഗമായി ജീവനക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന നിലപാടിലാണ് ദില്ലി റീജിയണൽ ലേബർ കമ്മീഷൻ ർ ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞ വെള്ളിയാഴ്ച എയർ ഇന്ത്യ മാനേജ്മെന്റിന് ലേബർ കമ്മീഷണർ കത്തയച്ചു ജീവനക്കാരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കണമെന്നും കത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ ദില്ലി